ഹലോ, നമസ്കാരം. ശ്രീ സ്ട്രാവ് ക്രൂവിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആലപ്പുഴ NHR ഉദ്ധാരമായി ബന്ധപ്പെട്ട ചില വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. ആലപ്പുഴ ദേശീയപാത 6 വരിയായി വികസിപ്പിക്കുമ്പോൾ ജില്ലയിൽ വരുന്നത് തുറവൂർ, അരൂർ ആകാശപാതയടക്കം 3 ഉയരപാത, 10 മേൽപ്പാലങ്ങൾ, 7 പ്രധാനപ്പെട്ട ജംഗ്ഷനിലെ മേൽപ്പാലങ്ങളും 3 റെയിൽവേ മേൽപ്പാലങ്ങളും ഇതിലുൾപ്പെടും. ചെറുപാലങ്ങളടക്കം 9 പാലങ്ങളാണുള്ളത്. 32 അടിപ്പാതകൾ, ഇതിൽ പലതിൻ്റെയും നിർമ്മാണം പുരോഗമിക്കുന്നു. അരൂരിലെ ആകാശപാത കഴിഞ്ഞാൽ ആലുവ ബൈപ്പാസിലും ചേപ്പാടുമാണ് ഉയരപാത ഉണ്ടാവുക. ഹരിപ്പാടും നങ്ങ്യാർകുളങ്ങരയിലും 2 വീതം മേൽപ്പാലങ്ങളുണ്ട്. 3 തരം അടിപ്പാതകളാണ് നിർമ്മിക്കുന്നത്. ചെറുവാഹനങ്ങൾക്ക് കടന്നു പോകാവുന്ന SVUP, അതായത് സ്മോൾ വെഹിക്കിൾ അണ്ടർപാസ് ആണ് 1.5 മീറ്ററാണ് സ്പാനിൻ്റെ നീളം. വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ പോകാനുള്ള LVUP, അതായത് ലൈറ്റ് വെഹിക്കിൾ അണ്ടർപാസ്, അതുപോലെ രണ്ട് VUP വെഹിക്കിൾ അണ്ടർപാസ് എന്നിവയാണ് മറ്റെണ്ണം. LVPയുടെ നീളം 13.4 മീറ്ററാണ്. VUP സ്പാനിന് റോഡിൻ്റെ വീതിക്കനുസരിച്ച് വലുപ്പത്തിൽ വ്യത്യാസമുണ്ടാകും. ഏറ്റവും കുറഞ്ഞ നീളം 13.4 മീറ്റർ ആയിരിക്കും. തോട്ടപ്പിള്ളിയിൽ തീരദേശ റോഡ് തുടങ്ങുന്ന ഭാഗത്തെ VUPയുടെ നീളം 22.9 മീറ്റർ. കായംകുളം KSRTC ജംഗ്ഷനിലും ഇതേ രീതിയിലാണ് നിർമ്മാണം. 6 വരിയിലേക്ക് സർവീസ് റോഡിൽ നിന്നും പ്രവേശിക്കാൻ ജില്ലയിൽ 40 കേന്ദ്രങ്ങളാണ് ഉള്ളത്. തുറവൂർ പറവൂർ ഭാഗത്ത് 18, പറവൂർ കൊറ്റംകുളങ്ങര ഭാഗത്ത് 22 സ്ഥലങ്ങളിൽ 6 വരിയിലേക്ക് പ്രവേശിക്കാനാകും. തുറവൂർ അരൂർ ആകാശപാത തുടങ്ങുന്നിടത്ത് പ്രധാന പാതയിലേക്ക് കയറാൻ റാമ്പ് നിർമ്മിക്കുന്നുണ്ട്. 3 കിലോമീറ്റർ തെക്ക് മാറിയും പ്രവേശിക്കാൻ സാധിക്കും. പൊന്നാമ്പളിക്കും ചേർത്തല എക്സ്റേ ജംഗ്ഷനുമിടയിൽ 3 ഇടത്താണ് പ്രവേശനം. എക്സ്റേ ജംഗ്ഷൻ, മാരാരിക്കുളം എന്നിവിടങ്ങളിൽ മേൽപ്പാലങ്ങളുടെ വശങ്ങളിൽ നിന്ന് കടക്കാനാകും. ഈ മേൽപ്പാലങ്ങൾക്കിടയിലും ആലപ്പുഴ ബൈപ്പാസ് വരെയുള്ള ഭാഗങ്ങളിൽ നിർമ്മിക്കുന്ന അടിപ്പാതകളിലുള്ളിടത്തും പ്രവേശനമുണ്ടാകും. ഓക്കെ, ഇനി നമുക്ക് അടിപ്പാതകൾ എവിടേക്കാണ് വരുന്നതെന്നും ഏതുതരം അടിപ്പാതകളാണ് വരുന്നതെന്നും നമുക്ക് നോക്കാം. പത്മാക്ഷി ജംഗ്ഷനിൽ ലൈറ്റ് വെഹിക്കിൾ അണ്ടർപാസ്, വയലാർ ജംഗ്ഷനിൽ ലൈറ്റ് വെഹിക്കിൾ അണ്ടർപാസ്, കാത്യായനി ലൈറ്റ് വെഹിക്കിൾ അണ്ടർപാസ്, AS കനാലിന് സമീപം ലൈറ്റ് വെഹിക്കിൾ അണ്ടർപാസ്, 11 മൈലിൽ ലൈറ്റ് വെഹിക്കിൾ അണ്ടർപാസ്, അതുകൂടാണ്ട് കണിച്ചുകുളങ്ങര സ്മോൾ വെഹിക്കിൾ അണ്ടർപാസ്, കോൾഗേറ്റ് ജംഗ്ഷൻ ലൈറ്റ് വെഹിക്കിൾ അണ്ടർപാസ്, ചെറിയ കലകൂർ ജംഗ്ഷൻ ലൈറ്റ് വെഹിക്കിൾ അണ്ടർപാസ്, KSDP സമീപം സ്മോൾ വെഹിക്കിൾ അണ്ടർപാസ്, പൂങ്കാവ് ഭാഗത്ത് സ്മോൾ വെഹിക്കിൾ അണ്ടർപാസ്, കൊമ്മാടി അതായത് ആലപ്പുഴ ബൈപ്പാസിൻ്റെ തുടക്കം വെഹിക്കിൾ അണ്ടർപാസ്, മാളികമുക്കിൽ 2 എണ്ണമുണ്ട്, 2 ലൈറ്റ് വെഹിക്കിൾ അണ്ടർപാസ് ആയിരിക്കും. കുതിരപ്പന്തിയിൽ ലൈറ്റ് വെഹിക്കിൾ അണ്ടർപാസ്, കളർകോട് ആലപ്പുഴ ബൈപ്പാസ് തീരുന്നിടത്ത് വെഹിക്കിൾ അണ്ടർപാസ്, പുന്നപ്ര മാർക്കറ്റ് ജംഗ്ഷനിൽ സ്മോൾ വെഹിക്കിൾ അണ്ടർപാസ്, കുറവന്തോട് ലൈറ്റ് വെഹിക്കിൾ അണ്ടർപാസ്, വണ്ടാനം ആലപ്പുഴ മെഡിക്കൽ കോളേജ് വെഹിക്കുലർ അണ്ടർപാസ്, വളഞ്ഞ വഴി ലൈറ്റ് വെഹിക്കുലർ അണ്ടർപാസ്, അമ്പലപ്പുഴ മേൽപ്പാലം ലൈറ്റ് വെഹിക്കുലർ അണ്ടർപാസ്, പുറക്കാട് സ്മോൾ വെഹിക്കുലർ അണ്ടർപാസ്, കുരുട്ടു ഭഗവതി ക്ഷേത്രം സ്മോൾ വെഹിക്കുലർ അണ്ടർപാസ്, തോട്ടപ്പള്ളി സ്പിൽവേ വെഹിക്കുലർ അണ്ടർപാസ്, തോട്ടപ്പള്ളി കനാലിൻ്റെ കനാൽ പാലത്തിൻ്റെ കിഴക്ക് വെഹിക്കുലർ അണ്ടർപാസ്, വഴിയമ്പലം ജംഗ്ഷൻ ലൈറ്റ് വെഹിക്കുലർ അണ്ടർപാസ്, കടവൻകുളങ്ങര SU അതായത് സ്മോൾ വെഹിക്കുലർ അണ്ടർപാസ്, ഡാണപ്പടി വെഹിക്കുലർ അണ്ടർപാസ്, ചേപ്പാട് NDPC റോഡ് സ്മോൾ വെഹിക്കുലർ അണ്ടർപാസ്, രാമപുരം അതായത് സുനിത തിയേറ്റർ ജംഗ്ഷൻ സ്മോൾ വെഹിക്കുലർ അണ്ടർപാസ്, പുത്തൻ റോഡ് ജംഗ്ഷൻ ലൈറ്റ് വെഹിക്കുലർ അണ്ടർപാസ്, കായംകുളം KSRTC ജംഗ്ഷൻ വെഹിക്കുലർ അണ്ടർപാസ്, കൃഷ്ണപുരം സ്മോൾ വെഹിക്കുലർ അണ്ടർപാസ്. ഇനിയുള്ളത് പാലങ്ങളും ചെറിയ പാലങ്ങളും നോക്കാം. നമുക്ക് പൊന്നാവേളി 20 മീറ്റർ, പുത്തൻതോട് 15.5, AS കനാല് 9.6, തോട്ടപ്പള്ളി സ്പിൽവേ 413.5, തോട്ടപ്പള്ളി കനാൽ പാലം 47.5, കന്നുകാലി പാലം 22, ഡാണാപ്പടി 15.5, കായംകുളം KSRTC 38, കൃഷ്ണപുരം 39. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ആലപ്പുഴ NHR 71 ബന്ധപ്പെട്ട പുതിയ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. വീഡിയോ മുഴുവനായിട്ട് കാണണം. അപ്പോൾ ഒരു പുതിയ അപ്ഡേഷനായിട്ട് ഉടനെ തന്നെ തിരിച്ചൊരു വന്നിരിക്കും. എല്ലാവർക്കും ബൈ. Thank you.